എന്താ വിളിച്ചു പോകുന്നേ? ഇതെന്തിനാ വാങ്ങിച്ചു വെച്ചിരിക്കുന്നെ? ഇത് നമ്മുടെ പുതിയ എയർ ഫ്രൈർ കം ഓവൻ അല്ലേ? അറിയാലോ എന്തോ തന്റെ ഹെൽത്തിന് വേണ്ടിയൊക്കെ വാങ്ങിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഒന്നും ഉണ്ടാക്കാതെ എന്തൊക്കെയാ ഇരിപ്പില്ലേ, ചോളവോ എന്തൊക്കെയോ അതൊക്കെ എടുത്ത് ഉണ്ടാക്കരുതോ? അതെ. അപ്പൊ അമ്മയ്ക്ക് എന്തിനാ തിന്നെങ്കിലും ഉണ്ടാക്കണം. നമ്മളപ്പോ ഇന്ന് ഒന്നല്ല അമ്മ, മൂന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ. കാണിച്ചുതരാം. പോയോ കടന്ന ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കടന്ന് കളങ്ങിയല്ലേ, മുങ്ങിയല്ലേ കേട്ടോ. അപ്പൊ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മെയിൻ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കോൺ ഉണ്ട്, സവോള ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. അപ്പൊ ഈ ഇത് മൂന്നും വെച്ച് നമുക്ക് ഓരോ ഐറ്റംസ് ഉണ്ടാക്കാം ഈ ഓവനിൽ തന്നെ. അമ്മ ഇനി മേലെ ചോദിച്ച പോലെ ഇതെന്താ ഉപയോഗിക്കാത്തത്? എനിക്ക് ഇതൊക്കെ പറ്റുമോ, ചെയ്യാൻ അറിയാവോ? കോൺഫ്ലവർ ആയി. അപ്പൊ അമ്മയ്ക്ക് ഞാൻ ആദ്യമേ കോൺ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നോക്കി കോൺ എങ്ങനെ ഉണ്ടാക്കുന്നേ. നമ്മുടെ കോൺ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത വേണ്ട ഉപ്പും മുളക് പൊടിയാ. അപ്പൊ ഇതിലേക്ക് മുളക് പൊടി. ഈ കോൺ ഉണ്ടാക്കാൻ എത്ര സമയം വേണം? ഉപ്പ്, കോൺഫ്ലവർ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് എയർ ഫ്രൈറാ ഓവനാന്നൊക്കെ പറഞ്ഞ എന്തിലാ ഇത് ചെയ്യാൻ പോകുന്നേ? അമ്മ ഇത് എയർ ഫ്രൈർ കം ഓവൻ ആണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് എയർ ഫ്രൈറിനകത്താണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സാധനം പ്രീഹീറ്റ് ചെയ്യണ്ടേ? ഇത് പ്രീഹീറ്റ് ചെയ്യണം. അമ്മ പറഞ്ഞു തന്നെ എപ്പോഴാ ഓർത്ത് ഓൺ ആക്കി ഇട്ടേക്ക. ഒരു മൂന്ന് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ കോണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലാണ് ഓവനകത്ത് വെക്കേണ്ടത്. പരത്തി കൊടുക്കാം. അല്പം എന്നിട്ട് പരത്തി കൊടുത്താലുണ്ടോ പെട്ടെന്ന് ഫ്രൈ കിട്ടും. ഇപ്പൊ എയർ ഫ്രൈർ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കപ്പോ ഇതിലോട്ട് ഇവനെ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് അങ്ങ് അടയ്ക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ മോഡ് സെറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് ഇവിടെ എയർ ഫ്രൈർ മോഡുണ്ട്. ഇതിനകത്ത് എയർ ഫ്രൈർ മോഡ്, ടെമ്പറേച്ചർ 200, ദെൻ ടൈം 15 മിനിറ്റ്സ്. അപ്പൊ അതുകൊണ്ട് ഓവന്റെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എനിക്ക് ഈ സമയത്ത് പൊട്ടറ്റോ അരിഞ്ഞിരുത്തൂടെ? അമ്മ പറഞ്ഞാ ശരിയാ, എന്നാ പിന്നെ പൊട്ടറ്റോ ഒന്ന് അരിഞ്ഞേക്കാം. അല്ലമ്മ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കോൺ എടുക്കാൻ മറന്നുപോയി, അതങ്ങ് എടുത്തേക്കാം. സംഭവം തെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനാണല്ലോ നമ്മൾ ഈ വെള്ളം ഇവിടെ തിളയ്ക്കാൻ വെച്ചേക്കുന്നത്. അതിലോട്ട് ഈ പൊട്ടറ്റോ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മളത് എയർ ഫ്രൈയിലോട്ട് വെക്കുന്നത്. കൈ കൈ എന്റെ കൈ എന്റെ കൈ. ഈ അഞ്ചാറ് കോൺ എടുത്തിട്ടാണോ ഇത് ചെയ്യുന്നത്? ആർക്കും ഇല്ലല്ലോ. അല്ല നമുക്ക് അതിന് വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഈ കോൺ കുറച്ചെടുത്തത്. നമുക്ക് ഓരോന്ന് എല്ലാം കൂടെ കഴിക്കുമ്പോ കുറെ ആയിക്കോളും. അപ്പൊ ഇതിനെ നമുക്ക് ഈ പാത്രത്തിൽ എടുത്ത് വെക്കാം. ഈ പൊട്ടറ്റോ വെന്തിട്ടുണ്ട് കേട്ടോ, നമുക്കത് വേറെ പാത്രത്തിൽ മാറ്റിയേക്കാം. ആ പൊട്ടറ്റോ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് സവോള വന്ന് കുനുകുരാൻ തിരിഞ്ഞു വെക്കാം. ഇത് വേറെ ഐറ്റം ഉണ്ടാക്കാനുള്ളതാണേ. സവോള അരിയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കണം. എന്റെ കണ്ണിൽ നിന്ന് മുക്കി നോക്കി വെള്ളം വരുന്നു. സവോള അരിഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളം വന്ന ഒരു പരുവായി. അതുകൊണ്ട് കിഴങ്ങ് അമ്മയെ കൊണ്ടിരിക്കുക. അമ്മ ആ സവോള എറിഞ്ഞ് കണ്ണിന്റെ പണി പാടി. ആ കിഴങ്ങ് നിർത്തമ്മ ആ പാത്രത്തിൽ ഇട്ടേക്കെ. ഉത്തരവ് പോലെ ഞാൻ കൈ എഴുതിട്ട് വരാം. അമ്മ താങ്ക് യു. അമ്മ എടുത്ത് തന്ന പൊട്ടറ്റോ കൊണ്ട് നമ്മൾ പൊട്ടറ്റോ വെജസ് ഉണ്ടാക്കാൻ പോകുന്ന. അപ്പൊ അതിലോട്ട് എന്തൊക്കെയാണ്, ശരിക്കും മുളക് പൊടി ഉപ്പും വേണം ഇട്ടങ്ങ് എടുത്താൽ മതി. അപ്പൊ നമ്മൾ നമ്മുടെ എക്സ്ട്രാ ഐറ്റംസ് ഉള്ളതുകൊണ്ട് അതൊക്കെ ഇടുവാണേ. അപ്പൊ ഇതിലോട്ട് ഇതേ കെയാ സലാഡ് സീസണിങ് പൗഡർ ആണ്. അപ്പൊ അതിൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ അങ്ങ് വിതറി കൊടുക്കുക നമ്മള്. പിന്നെ പപ്രിക്ക, പപ്രിക്ക കാശ്മീരി പപ്രിക്ക പൗഡർ. അപ്പൊ അതൊരു കൈൻഡ് ഓഫ് മുളക് പൊടിയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇവിടെ അഞ്ചുവിന്റെ വക അറേഞ്ച് ചെയ്ത സാധനങ്ങളാ. പിന്നെ ഒരല്പം വെളിച്ചെണ്ണ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓയില്, സോറി, വെളിച്ചെണ്ണ ഓയില്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ സംഭവം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓവനിലോട്ട് കൊണ്ടങ്ങ് വെച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ പൊട്ടറ്റോ നമ്മൾ എയർ ഫ്രൈയിലോട്ട് വെക്കുവാണ്. എയർ ഫ്രൈയറിലോട്ട് നമ്മളങ്ങ് വെച്ചു കൊടുക്കുവാണ്. അന്ന് അമ്മ പറയുന്ന കേക്കാം. ഈ പൊട്ടറ്റോ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ആ സവോളയുടെ പുറത്തുനിന്ന് കയറിയേക്കാം. ഇത് നമ്മുടെ സവോളയുടെ വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് സവോള, ഒരു വലിയ സവോളയാണ്. അതിനകത്തോട്ട് എന്താണ്, അരിപ്പൊടി, ബേസിൻ, മല്ലിയില, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്,
അയമോദകം ഈ സംഭവങ്ങളെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതല്പം വെളിച്ചെണ്ണോടെ വെച്ചിട്ടുണ്ട്. ഇല്ലല്ലോ, അമ്മ തന്നെ എല്ലാം ഓർപ്പിക്കണം. എന്നാ പിന്നെ പൊട്ടറ്റ് അങ്ങ് എടുത്തേക്കാം. അതായിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ സവോള, അടുത്തായിട്ട് സവോള ബജിയാണേ, അതങ്ങ് ഉണ്ടാക്കാൻ വേണ്ടി പരത്തി വെക്കാം. നമ്മളെ സവോള ബജിക്ക് വേണ്ടി ഓരോന്ന് പറഞ്ഞിട്ട് പരത്തിപ്പരത്തി കൊടുക്കണേ. അപ്പൊ നമ്മുടെ ബജി എയർ ഫ്രൈയറിലോട്ട് അങ്ങ് കയറ്റാണേ. ലാസ്റ്റ് ഐറ്റമാണ് ഈ വിനോട്. അങ്ങ് റെഡി ആയാലും നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്നത് അങ്ങ് കഴിക്കാം. നമുക്ക് ഫൈനൽ ടച്ചിന് വേണ്ടി ഒന്ന് രണ്ട് ഐറ്റംസ് റെഡി ആക്കാനുണ്ട്. അല്പം മല്ലിയില ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ മല്ലിയിലൊക്കെ അറിഞ്ഞത് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നാരങ്ങ കൂടെ വേണം, നാരങ്ങ മുറിച്ചേക്കാം. ഇനി ഇവനെ അങ്ങ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇവനെ കൂടെ അങ്ങ് എടുത്തേക്കാം. ഇതേ നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇരിപ്പോട്ടെ. അതൊക്കെ എല്ലാവർക്കും കൂടെ ഇത് കഴിക്കാൻ തുടങ്ങാം. അപ്പോൾ കഴിക്കുക. ടേസ്റ്റ് ഒക്കെ ആയിരുന്നു. സൂപ്പറായി.